الحمد لله، نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد. أيها الناس، اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله العظيم. لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസീയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. മഹാകാരുണ്യവാനായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ എല്ലാ നന്മകളും സമാർജിച്ചെടുക്കാനുള്ള തൗഫീഖ് തന്ന് നാഥൻ നമ്മെ തുണക്കുമാറാകട്ടെ. നോമ്പിൻ്റെ കാമ്പും കാതലുമായ തഖ്വയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇസ്ലാമിൻ്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ജീവിത മൂല്യമാണ് തഖ്വ. തഖ്വയെ സംബന്ധിച്ച് ഒരുപിടി തെറ്റിദ്ധാരണകളുണ്ട് നമുക്കിടയിൽ. വലിയ കാര്യങ്ങളെ ചെറിയ കാര്യങ്ങളായി മനസ്സിലാക്കുകയും ചെറുതിനെ വലുതായി കാണുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം പലപ്പോഴും നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ ജീവിത മൂല്യമായ തഖ്വയെ ഡൗൺ സൈസ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തഖ്വയെ നമ്മൾ ലഘൂകരിച്ച് കാണരുത്. തഖ്വയെ നമ്മൾ ലളിതവൽക്കരിക്കരുത്. ഒരു തെറ്റിദ്ധാരണ തഖ്വയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ബാഹ്യ ചിഹ്നങ്ങളിൽ അമിതമായി അഭിരമിക്കുന്നവരാണ് എന്നതാണ്. പ്രത്യക്ഷമായി കാണുന്ന കാര്യങ്ങളെ തഖ്വയായി തെറ്റിദ്ധരിക്കാറുണ്ട് പലപ്പോഴും. അങ്ങനെ തഖ്വയെ നമ്മൾ ഞെരിയാണിയുടെ മുകളിൽ ഒടുക്കുന്ന മുണ്ടായി ലഘൂകരിച്ചു. തഖ്വയെ നമ്മൾ നെറ്റിത്തടത്തിലെ നിസ്കാരത്തഴമ്പായി ലഘൂകരിച്ചു. തഖ്വയെ നമ്മൾ പലപ്പോഴും നീട്ടിവളർത്തിയ താടിയായി ലഘൂകരിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണത്തെ തഖ്വയായി നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
ഒരു പ്രത്യേക രീതിയിലുള്ള തലപ്പാവിനെ തക്കോയായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു മൗലവി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ തൊട്ടടുത്തിരുന്ന സഹോദരൻ പറഞ്ഞ ഒരു വാക്ക്, ആ താടി എന്തൊരു ഈമാനാണല്ലേ എന്ന്. നീട്ടി വളർത്തിയ താടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈമാൻ. ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്നല്ല, അതിലൊക്കെ കാര്യങ്ങളുണ്ട്, പക്ഷേ കാര്യങ്ങളുടെ മർമ്മം അതൊന്നുമല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, വീടിൻ്റെ മധ്യത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് ആ വിളക്കിനെ ഒരു മൂലയിലേക്ക് മാറ്റുന്നത് പോലെയാണ് പലപ്പോഴും ഈ ലഘൂകരിക്കൽ. വീടിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്ന വിളക്കിൻ്റെ വെളിച്ചം സന്തുലിതമായി എല്ലാ ഭാഗത്തും എത്തും, പക്ഷെ അതിനെ മൂലയിലേക്ക് മാറ്റുമ്പോൾ, മൂലക്കാക്കുമ്പോൾ അവിടെ ഒരു തെളിച്ചമുണ്ടാകും എന്നല്ലാതെ മറ്റ് പല ഭാഗങ്ങളും ഇരുട്ടിലാകും. തഖ്വ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ തെളിച്ചുവെക്കേണ്ട ദീപമാണ്. അതിൻ്റെ ദീപ്തി നമ്മുടെ ജീവിതത്തിൻ്റെ സർവതലങ്ങളിലും സന്തുലിതമായി പ്രസരിക്കേണ്ടതാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അത്തഖ്വ ഹാഹുന എന്ന്, നെഞ്ചകത്തേക്ക് ചൂണ്ടിയാണ് പറഞ്ഞത്. യുഷീറു ഇല സുദിരി സലാസ മറാത്ത്, മൂന്ന് തവണ ആവർത്തിച്ചു റസൂൽ, ഇവിടെയാണ് ഇവിടെയാണ് തഖ്വ, ഹൃദയത്തിലാണ് അടിസ്ഥാനപരമായി തഖ്വയുള്ളത്. ആ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന ദൈവസ്നേഹമാണ്, തമ്പുരാനെക്കുറിച്ചുള്ള പേടിയാണ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെടാനുള്ള സന്നദ്ധതയാണ്, ഈ ലോകത്ത് നിന്ന് വേർപെടാനുള്ള ദിവസത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് യഥാർത്ഥത്തിൽ തഖ്വയുടെ ചൈതന്യം എന്ന് പറയുന്നത്. ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ തഖ്വയാകുന്ന ദീപത്തിൻ്റെ ദീപ്തി നമ്മുടെ ജീവിതത്തിൻ്റെ സർവതലങ്ങളിലും തിളങ്ങി നിൽക്കണം എന്നർത്ഥം. നേരത്തെ പറഞ്ഞ ബാഹ്യചിഹ്നങ്ങളാണെങ്കിൽ മക്കയിലെ മുശരിക്കുകൾക്കതുണ്ടായിരുന്നു, മദീനത്തെ മുനാഫിക്കുകൾക്കതുണ്ടായിരുന്നു, അവർ വലിയ താടിയും തലപ്പാവുമുള്ളവരായിരുന്നു, അവർ നീണ്ട വസ്ത്രം ധരിക്കുന്നവരായിരുന്നു. മദീനത്തെ അവസരവാദികളായ കപടന്മാരായ മുനാഫിക്കുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, ഇദാ റഅയ്തുഹും തുഅ്ജിബുക അജ്സാമുഹു വഇൻ യഖൂലു തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദ. ഇദാ റഅയ്തുഹും തുഅ്ജിബുക അജ്സാമുഹു, അവരുടെ ശരീരഭാഷ നിങ്ങൾ അത്ഭുതപ്പെടുത്തും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരെ കണ്ടാൽ, അവരുടെ വേഷം കണ്ടാൽ നിങ്ങൾ അത്ഭുതസ്തബ്ധരായി നിന്നുപോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. എന്തൊരു ഈമാനാണ്, എന്തൊരു തഖ്വയാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. വഈ യഖൂലു, അവർ മിണ്ടിത്തുടങ്ങിയാലോ, തസ്മഅ ലിഖൗലിഹിം, വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേട്ടു നിന്നുപോകും, അത്ര മനോഹരമായിട്ടവർ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് സംസാരിക്കും. കാന്നഹും ഖുശുബും മുസന്നദ, ചാരിവെച്ച വെറും പലകയാണ്, മരപ്പലകയാണവർ, ചാരിവെച്ച പലക, ചാരിവെച്ച തടി, അതുകൊണ്ടൊരു പ്രയോജനവും ആർക്കുമില്ല. ഒരു മുനാഫിക്കിനും മുശരിക്കിനും ഉണ്ടാകാം ഈ ബാഹ്യചിഹ്നങ്ങൾ. ബാഹ്യചിഹ്നങ്ങളെ തഖ്വയായി തെറ്റിദ്ധരിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അത്ഭുത സിദ്ധികൾ കാണുമ്പോൾ അദ്ദേഹം ഒരു മുത്തഖിയാണ്, അദ്ദേഹം ഒരു വലിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നത് കണ്ടാലും, കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നത് കണ്ടാലും, കാരണം ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മുത്തഖുകളായിരിക്കും. ജീവിതമാണ് മാനദണ്ഡം. ആ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവരീ തഖ്വാബോധം ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മുത്തഖീങ്ങളായിരിക്കും. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ബാഹ്യചിഹ്നങ്ങളിൽ അഭിരമിക്കരുത് നമ്മൾ. തഖ്വ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിൽ സ്ഥാപിതമാവുകയും
പ്രവർത്തനങ്ങളിലേക്ക് പ്രസരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനോടുള്ള പേടിയും അവനോടുള്ള സ്നേഹവും അവന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധവുമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ മറ്റൊരു തെറ്റിദ്ധാരണ, ഭൗതികമായ സുഖങ്ങൾ ഭൗതികമായ സന്തോഷങ്ങളൊക്കെ കഴിയാവുന്നത്ര പരിത്യജിച്ചുകൊണ്ട് പരമാവധി ആ ആനന്ദങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് ആത്മപീഡനത്തോളം എത്തുന്ന ആരാധനകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാധ്യമമാണ് തഖ്വ എന്നാണ്. ഇതും ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ഭൗതികമായ സന്തോഷങ്ങളെ മുഴുവൻ പരിത്യജിച്ചുകൊണ്ട് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, ആഗ്രഹങ്ങളെ നിഗ്രഹിക്കാനല്ല ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനാണ് ഇസ്ലാമിന്റെ കൽപ്പന. സന്യാസമല്ല സംയമനമാണ് ഇസ്ലാമിന്റെ സമീപനം. ഭൗതികമായ സന്തോഷങ്ങളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ടല്ല തഖ്വ നേടിയെടുക്കേണ്ടത്. പ്രവാചകന്റെ ഭവനത്തിൽ വന്ന മൂന്ന് യുവാക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവരിൽ ആവേശം മൂത്തെടുത്ത പ്രതിജ്ഞകൾ, ഞാൻ മേലിൽ സ്ത്രീസുഖം അനുഭവിക്കുകയോ കുടുംബജീവിതം നയിക്കുകയോ ചെയ്യുകയില്ല, അത് അള്ളാഹുവിന്റെ വഴിയിൽ ഒരു തടസ്സമാണ്, അതുകൊണ്ട് ഞാൻ അവിവാഹിതനായി ജീവിക്കും. വേറൊരാള് പറഞ്ഞു, ഞാൻ നോമ്പെടുക്കും, ആയുസ് മുഴുവൻ നോമ്പെടുക്കും. വേറൊരാള് പറഞ്ഞു, ഞാൻ രാത്രിയിൽ ഉറങ്ങുകയില്ല, നിദ്രാവിഹീനനായി പടച്ചവനെ സമർപ്പിക്കും ആരാധനകളിലൂടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയ ചെറുപ്പക്കാരെ തിരിച്ചു വിളിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചവനാണ്, കുടുംബജീവിതം നയിക്കുന്നവനാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ സംഗതികൾ, ഞാൻ രാത്രികാലങ്ങളിൽ നമസ്കരിക്കാറുണ്ട്, ഞാൻ ഉറങ്ങാറുമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സൂചിപ്പിച്ചു, ഇതാണ് എന്റെ ചര്യ, ഇതാണ് എന്റെ മാതൃക. ഇന്നി യഖ്ഷാകും അല്ലാഹു വതഖാകും ലഹു, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൈവഭയമുള്ളവൻ, ഞാനാണ് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവൻ, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ മുത്തഖിയാവേണ്ടെന്ന് പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഭൗതികമായ സൗകര്യങ്ങളെയും സന്തോഷങ്ങളെയും പരിപൂർണമായി നിരാകരിച്ചുകൊണ്ട് ആത്മാവിനെ പരമാവധി പീഡിപ്പിച്ചുകൊണ്ട് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അങ്ങനെ അനുഷ്ഠാനങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം എന്നല്ല അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പന. വിശുദ്ധ ഖുർആൻ ആ സന്തുലിതമായ സമീപനം നമുക്ക് വളരെ മനോഹരമായി എത്രയോ ഇടങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ആറാഫിൽ ഒരിടത്ത് അള്ളാഹു ചോദിക്കുന്നു, ആരാണ് അള്ളാഹു നൽകിയ അലങ്കാരങ്ങളെ ഹറാമാക്കുന്നത് എന്ന്. ഖുൽ മൻ ഹറമ സീനത്ത അല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാത്തി മിനർ റിസ്ഖ്. ഖുർആൻ ചോദിക്കുന്നു, ഖുൽ മൻ ഹറമ സീനത്ത അല്ലാഹ്, അള്ളാഹു അവന്റെ അടിമകൾക്കായി വെളിപ്പെടുത്തിയ അലങ്കാരങ്ങളെ, ഭൗതിക ലോകത്തിന്റെ അലങ്കാരങ്ങളെ ആരാണ് നിഷിദ്ധമാക്കിയത്? വത്തയ്യിബാത്തി മിനർ റിസ്ഖ്, വിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങൾ അള്ളാഹു നൽകിയില്ലേ, ഈ ഉത്തമമായ ആഹാര വിഭവങ്ങളെ ആരാണ് നിഷിദ്ധമാക്കുന്നത്? കുൽഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തതിന്റെ ആദ്യാവകാശികൾ സത്യവിശ്വാസികളാണ്. ശ്രദ്ധിക്കണം, അള്ളാഹു പറയുന്നു, ദുനിയാവിലെ ഈ അലങ്കാരങ്ങൾ, അള്ളാഹു അനുവദിച്ച ഈ സൗകര്യങ്ങളും സന്തോഷങ്ങളും ആരാണ് മനുഷ്യനെ നിഷേധിക്കുന്നത്, ഹറാമാക്കുന്നത്, നിഷിദ്ധമാക്കുന്നത്? അതിന്റെ ആദ്യാവകാശികൾ ഭൂമിയിൽ സത്യവിശ്വാസികളാണ്. ഖാലിസുത്തയ്യൂമൽ ഖിയാമ, പരലോകത്ത് ഏകാവകാശികൾ സത്യവിശ്വാസികളാണ്. അള്ളാഹു ദുനിയാവിൽ തന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ആ സന്തോഷങ്ങളുടെ ദുനിയാവിലെ ആദ്യാവകാശികൾ നമ്മളാണ്, പരലോകത്തെ ഏകാവകാശികൾ നമ്മളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. കദാലിക നഫസ്സുലുൽ ആയാത്തി ലിഖൗമി യഅലമൂൻ, ചിന്തിച്ച് കാര്യം ഗ്രഹിക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടി അള്ളാഹു ഇതൊക്കെ വിശദീകരിക്കുകയാണ് എന്ന് ഖുർആൻ പറയുന്നു. ആരാണ് അള്ളാഹുവിന്റെ വിഭവങ്ങൾ, ഉത്തമമായ ആഹാര പദാർത്ഥങ്ങൾ? വത്തയ്യിബാത്തി മിനർ റിസ്ഖ്, അള്ളാഹു അനുവദിച്ചതെന്നല്ലോ അത് നിഷിദ്ധമാർക്കാൻ ആർക്കാണ് അധികാരമെന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. കാലഘട്ടങ്ങളിൽ പുരോഹിതന്മാരത് വിലക്കിയിരുന്നു. ജാഹിലീ കാലത്ത് ഖുറൈശികൾ ഉണ്ടാക്കിയ കുറെ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. കഅബ തവാഫ് ചെയ്യുമ്പോൾ ഖുറൈശികളല്ലാത്ത ആളുകൾ വസ്ത്രമഴിച്ചു വെക്കണം,
വസ്ത്രം ധരിച്ച് തവാഫ് ചെയ്യാൻ ഖുറൈശികൾക്ക് അവകാശമുള്ളൂ എന്നായിരുന്നു അവരുടെ ഒരു നിയമം. മറ്റുള്ളവരുടെ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തെ അവർ നിഷിദ്ധമാക്കി. കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. പടച്ച തമ്പുരാൻ അനുവദിച്ചത് വിലക്കുവാനും നിഷിദ്ധമാക്കുവാനും ആർക്കാണ് അധികാരം? ചില പ്രത്യേക ഒട്ടകങ്ങളുടെ മാംസം കഴിക്കരുത് എന്നവർ വിലക്കിയിരുന്നു. മക്കയിലേക്ക് വരുന്ന ഹാജിമാർ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരരുത്, അത് ഖുറൈശികൾ കൊടുക്കുന്നതേ കഴിക്കാൻ പാടുള്ളൂ. മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ വിലക്കിയിരുന്നു. നമുക്കറിയാം പല സമൂഹങ്ങളിലും മാംസം നിഷിദ്ധമാണ്, പലർക്കും മത്സ്യം നിഷിദ്ധമാണ്, ചിലർക്ക് പാല് നിഷിദ്ധമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ് വത്തയ്യിബാതി മിനർ റിസ്ഖ്, ധാർമ്മികമായും ഭൗതികമായും നിങ്ങൾക്ക് ഉത്തമമായ വിഭവങ്ങൾ അല്ല അനുവദിച്ചു തന്നതല്ലേ, അത് നിഷിദ്ധമാക്കാൻ ആർക്കാണ് അധികാരം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നിഷിദ്ധമാക്കാൻ ഒരാൾക്കും അധികാരമില്ല. ഭൗതികമായ സുഖങ്ങളൊക്കെ പരിത്യജിച്ചുകൊണ്ട് ദുനിയാവിന്റെ സന്തോഷങ്ങൾ മുഴുവൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട് മാത്രമേ റബ്ബിലേക്ക് അടുക്കാൻ പാടുള്ളൂ എന്നല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. സൂറത്തുൽ ജുമായിൽ ഒരു വാചകമുണ്ടല്ലോ, فَإِذَا قُضِيَتِ الصَّلَاةُ فَانْتَشِرُوا فِي الْأَرْضِ وَابْتَغُوا مِنْ فَضْلِ اللَّهِ وَاذْكُرُوا اللَّهَ كَثِيرًا لَّعَلَّكُمْ تُفْلِحُونَ. എന്താ ജീവിത വിജയത്തിന്റെ വഴി? അല്ലാഹു പറയുന്നു, നിങ്ങൾ ജുമുഅക്ക് പള്ളിയിൽ വന്നു, നമസ്കാരം കഴിഞ്ഞു, ഖുതുബ കഴിഞ്ഞു, പിന്നെയും പള്ളിയിൽ ഇങ്ങനെ അലസരായി ചടഞ്ഞിരിക്കരുത്. മടിയന്മാരായിട്ട് ജീവിത വിമുഖരായി ഉപജീവന മാർഗങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അധ്വാന പരിശ്രമങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പള്ളിയുടെ മൂലയിൽ ഒരു ദസ്ബിയുമായി ഇരിക്കേണ്ടവരാണോ വിശ്വാസികൾ? ഫൈദാ ഖുലിയത്തി സ്വലാത്ത്, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ എന്ത് ചെയ്യണം? ഫന്തഷറൂഫിൽ അർള്, ഭൂമുഖത്ത് നിങ്ങൾ വ്യാപരിക്കണം. അല്ല പറയുകയാണ്, വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ ജീവിത മണ്ഡലങ്ങളിലേക്ക് നിങ്ങൾ പരക്കണം. ഫന്തഷറൂഫിൽ അർള് വബ്തഗൂ മിൻ ഫളിലില്ലാ, അല്ലാഹു അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അവന്റെ ഔദാര്യങ്ങൾ, അവൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിലൂടെ, അത് കച്ചവടമാകാം, മറ്റു തരത്തിലുള്ള ജോലികളാകാം, അതിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് അതിൽ അല്ലാഹു നൽകിയ ഫളിലിനെ നിങ്ങൾ തേടുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം. അധ്വാനിക്കാനായി പള്ളി വിട്ടു പുറത്തേക്ക് പോകണം എന്ന് പറയും. വബ്തഗൂമിൻ ഫളിലില്ല, പക്ഷേ ഉദ്കുറുല്ലാഹ കസീറൻ, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിങ്ങൾ വ്യാവഹാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉദ്കുറുല്ലാഹ കസീറൻ, നാഥനെ ധാരാളമായിട്ട് നിങ്ങൾ ഓർക്കണം. പടച്ചവന്റെ വിധിവിലക്കുകൾ നിങ്ങൾ ചിന്തിക്കണം. ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ഇടപെടുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയായിരിക്കണം അവിടെ നിങ്ങളെ ക്രമീകരിക്കേണ്ടത്, ചിട്ടപ്പെടുത്തേണ്ടത്. ആ അച്ചടക്കത്തിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോകണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതുപോലെ ഒരുപിടി സൂക്തങ്ങളുണ്ട് ഖുർആനിൽ. ഒരു സത്യവിശ്വാസി ദുനിയാവിനോട് സ്വീകരിക്കേണ്ട സമീപനത്തെ, നിലപാടിനെ, സന്തുലിതമായ സമീപനത്തെ വളരെ കൃത്യമായി പടച്ചവൻ നമുക്ക് വിവരിച്ചു തരികയാണ്. നിങ്ങൾ പടച്ചവനിലേക്ക് അടുക്കണം, അത് ദുനിയാവിൽ നിന്ന് അകന്നുകൊണ്ട് വേണ്ട. വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ നിങ്ങൾക്ക് ഒരു ഓഹരിയുണ്ട്, ആ ഓഹരി നിങ്ങൾ മറന്നു കളയണ്ട. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. തമ്പുരാനെ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നന്മ തരയണമേ. ദുനിയാവിന്റെ കാര്യമാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. ആതിനാ ഫിദ്ദുനിയ ഹസനതൻ, കാരണം ഈ മണ്ണിലാണ് കാലു ചവിട്ടി നിൽക്കുന്നത്, ഇവിടെയാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നമ്മുടെ ഏറ്റവും അടുത്ത യാഥാർത്ഥ്യം. ദുനിയാവിന്റെ ഹസനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ പരലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സന്തുലിതമായ സമീപനം, ദുനിയാവിന്റെ ഓഹരി മറക്കാതെ റബ്ബിലേക്ക് അടുക്കാനുള്ള നിലപാടായിരിക്കണം സത്യവിശ്വാസിയുടേത്. ഇതാണ് തഖ്വയുടെ ചൈതന്യം എന്ന് പറയുന്നത്. ഇടപെടുന്ന ജീവിത മേഖലകളിലൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു സമീപനം, ഒരു മുന്നോട്ട് പോക്ക്, ഒരു ജീവിതക്രമം, ഒരു ചിട്ടപ്പെടുത്തൽ, ഇതാണ് യഥാർത്ഥത്തിൽ തഖ്വ ആവശ്യപ്പെടുന്നത്. ഇത് ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെയും ജീവിത മൂല്യമായിരുന്നു. നോക്കൂ, പ്രവാചകന്മാരുടെ ദൗത്യം എന്തായിരുന്നു? വ്യത്യസ്ത കാലങ്ങളിൽ വന്ന അമ്പിയാക്കന്മാരുടെ ജോലി എന്തായിരുന്നു? തഖ്വയുടെ പ്രബോധനമായിരുന്നു. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുഷ്വാറാവ് ഒരാവർത്തി നമ്മൾ ഒന്ന് ഓതിയാൽ മതി.
അവിടെ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ ഒന്നൊന്നായി പറഞ്ഞിട്ട് ഓരോ പ്രവാചകനും അവരുടെ ജനതയോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു ആവർത്തിച്ചു. അവ്വലുർ റസൂൽ നൂഹ് അലൈഹിസ്സലാം കദബത്തു ഖൗമ നൂഹിനിൽ മുർസലീൻ ഇദ് ഖാലഹും അഹൂഹും നൂഹും അലാ തത്തഖൂൻ ഇന്നി ലക്കും റസൂലുൻ അമീൻ ഫത്തഖുല്ലാഹ വാത്തിഊൻ. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞവരായിരുന്നു. ഇദ് ഖാലഹും അഹൂഹും നൂഹ് അവരുടെ സഹോദരനായ നൂഹ് അവരോട് ചോദിച്ചു, അലാ തത്തഖൂൻ, നിങ്ങൾ തക്കുവയുള്ളവരാകുന്നില്ലേ? നിങ്ങൾ മുത്തക്കിങ്ങളാകുന്നില്ലേ? ജീവിതത്തിൽ പടച്ചവനെ സൂക്ഷിച്ചുള്ള ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കുന്നില്ലേ എന്ന് പ്രവാചകൻ അവരോട് ചോദിക്കുന്നു. ഇന്നിലക്കും റസൂലുൻ അമീൻ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് ഗുണകാംക്ഷിയായ വിശ്വസ്തനായ ദൂതനാണ്. ഫത്തഖുല്ലാഹ വാത്തിഊൻ, അതുകൊണ്ട് നിങ്ങൾ തഖ്‌വ പാലിക്കണം, എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണമെന്നാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം. ഇത് കാലലഹും അഹൂഹും ഹൂദുൻ അലാ തത്തഖൂൻ. ഹൂദ് നബി ചോദിക്കുന്നു, നിങ്ങൾ തഖ്‌വ കൈക്കൊള്ളാൻ തയ്യാറല്ലേ സമൂഹമേ? ഇത് കാലലഹും അഹൂഹും സാലിഹുൻ അലാ തത്തഖൂൻ. സാലിഹ് നബി ചോദിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ തയ്യാറല്ലേ? ഇത് കാലലഹും അഹൂഹുൻ ലൂത്തുൻ അലാ തത്തഖൂൻ. ലൂത്ത് നബി ചോദിക്കുന്നു, നിങ്ങൾ മുത്തക്കികളാകുന്നില്ലേ? ഇത് കാലലഹും അഹൂഹും ശുഐബ് അലാ തത്തഖൂൻ. ശുഐബ് നബി ചോദിച്ചു അദ്ദേഹത്തിന്റെ ജനതയോട്, നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറല്ലേ? വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹുവിന്റെ ദൂതന്മാരിൽപ്പെട്ടവനായിരുന്നു. ഇത് കാലലി കൗമിഹി, അദ്ദേഹം തന്റെ ജനതയോട് ചോദിച്ചു, അലാ തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ സന്നദ്ധരല്ലേ എന്ന്. പ്രിയമുള്ളവരെ, ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെല്ലാവരും ചെയ്തത് തഖ്വയുടെ പ്രബോധനമായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും എല്ലാ കാലഘട്ടങ്ങളിലും ഒരു നിമിഷം നമ്മൾ നിന്ന് ചിന്തിക്കണം. ഈ പ്രവാചകന്മാർ ഇടപെട്ട മേഖലകൾ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിവരിച്ചു തന്നല്ലോ. ഏതേത് മേഖലകളിലായിരുന്നു, ഏതൊക്കെ രംഗങ്ങളിലായിരുന്നു? എല്ലാ രംഗങ്ങളിലും അവരിടപെട്ടല്ലോ. അധർമ്മത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ക്രമമുണ്ടായിരുന്ന ആ ദേശങ്ങളിൽ, ആ ജനതയിൽ എവിടെയൊക്കെയാണോ അവർ തഖ്വയ്ക്ക് വിപരീതമായ ജീവിത സംസ്കാരത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്, അവിടെയൊക്കെ ഇടപെട്ടുകൊണ്ട് പ്രവാചകന്മാർ ചോദിച്ചതാണ് അലാ തത്തഖൂൻ എന്ന്. അതിലെല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ടിരുന്നു. വിശ്വാസരംഗത്തെ ജീർണത അവിടെ പ്രവാചകന്മാർ ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നു, അലാ തത്തഖൂൻ, ഈ വിശ്വാസ മേഖലയിൽ തഖ്‌വ കൈക്കൊള്ളാൻ നിങ്ങൾ സന്നദ്ധമല്ലേ എന്നവർ ചോദിച്ചു. സാമ്പത്തിക മണ്ഡലത്തിൽ തഖ്‌വയ്ക്ക് വിപരീതമായ സമീപനമുണ്ടായപ്പോൾ പ്രവാചകന്മാർ അതിലിടപെട്ടുകൊണ്ട് ചോദിച്ചു, അലാ തത്തഖൂൻ. സാമ്പത്തിക രംഗത്ത്, വാണിജ്യ മേഖലയിൽ, വ്യാപാര രംഗത്ത് പടച്ചവന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കാൻ നിങ്ങൾ സന്നദ്ധരല്ലേ? സദാചാര രംഗത്ത് പ്രവാചകന്മാർ ഇടപെടുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ പ്രവാചകന്മാർ ഇടപെടുന്നു. മണ്ണിനെ ദ്രോഹിച്ചുകൊണ്ടുള്ള വികസനങ്ങൾ നടക്കുമ്പോൾ പ്രവാചകന്മാർ ഇടപെടുന്നു. വലിയ കെട്ടിടങ്ങളുമൊക്കെ അമ്പരചുംബികളായ ആഡംബര കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പ്രവാചകന്മാർ ഇടപെടുന്നു. അല്ല, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിലൊക്കെ നമുക്ക് ആയത്തുകൾ ഉദ്ധരിക്കാൻ കഴിയും. അല്ല, നിങ്ങൾ ഈ മലഞ്ചെരിവുകളിൽ മണ്ണിനെ മറന്നുകൊണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയാണോ? അല്ല, നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചിരഞ്ജീവികളായി കഴിഞ്ഞുകൂടാമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പ്രവാചകന്മാർ ഇടപെടുകയാണ്. വിശ്വാസത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തികത്തിന്റെയും പരിസ്ഥിതിയുടെ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് പ്രവാചകന്മാർ തഖ്വയെ സംബന്ധിച്ച് ഉത്ബോധിപ്പിക്കുകയാണ്. അലാ തത്തഖൂൻ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തേത്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂക്തം രണ്ടാം അധ്യായം അൽബക്കറയിലെ 282-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായന്തും ബിദൈനിൻ എന്ന് തുടങ്ങുന്ന ഏതാണ്ട് ഒരു പേജ് വരുന്ന ആയത്ത്, സുദീർഘമായ സൂക്തം. എന്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്? തഖ്വയെ സംബന്ധിച്ചാണ് പറയുന്നത്. വത്തഖുല്ലാ, അവസാനം അല്ലാഹു പറയും, വത്തഖുല്ലാ വയുഅല്ലിമുക്കുമുല്ലാ വല്ലാഹു ബിക്കുല്ലി ശൈഇൻ അലീം. എന്തായിരുന്നു വിഷയം ഈ സുദീർഘമായ സൂക്തത്തിൽ പറയുന്നത്? കടമിടപാടുകളെ സംബന്ധിച്ചാണ്. കടമിടപാട് നടത്തുമ്പോൾ ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ട മര്യാദകളാണ് പഠിപ്പിക്കുന്നത്, ശ്രദ്ധിക്കേണ്ട സൂക്ഷ്മതയെ കുറിച്ചാണ് പറയുന്നത്.
അല്ലാഹുവിന്റെ കൽപ്പനകളെ കുറിച്ചാണ് അറിയിക്കുന്നത്. സാമ്പത്തികമായ തക്വ, സാമ്പത്തികമായ സൂക്ഷ്മത. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വയുഅല്ലിമുക്കുമുല്ലാ, അല്ലാഹു ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. വല്ലാഹു ബിക്കുല്ലി ശൈഇൻ അലീം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, സാരവും നിസാരവുമായ, ഗുരുവും ലഘുവുമായ സമസ്ത കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ അറിയുന്നവനാണ് റബ്ബു എന്ന ഓർമ്മ വേണം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബൃഹത്തായ ആയത്ത് സാമ്പത്തിക തക്വയെ സംബന്ധിച്ചാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നോമ്പിലൂടെ വ്യക്തിതലത്തിൽ തക്വയാർജിച്ചുകൊണ്ട് അധർമ്മത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ക്രമത്തെ മാറ്റി തീർക്കുവാനുള്ള പരിശ്രമങ്ങളിലാണ് നോമ്പുകാരൻ ഏർപ്പെടേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. നോമ്പിലൂടെ ഏറ്റവും വലിയ സംസ്കരണം വിശദീകരിക്കേണ്ടതില്ലല്ലോ. മനുഷ്യൻ പെട്ടുപോകുന്ന ഏറ്റവും വലിയ കൊതികളുടെ കടക്കലാണ്, ആ കൊതികളുടെ വാതിലുകളാണ് റബ്ബ് സുബ്ഹാനഹു വതആല കൊട്ടിയടച്ചുകൊണ്ട് കുറെ നേരത്തേക്ക് ഒരു പരിശീലനം തരുന്നത്. മനുഷ്യൻ വീണുപോകുന്ന ഏറ്റവും വലിയൊരു കാമന എന്ന് പറയുന്നത് ആഹാരമാണ്, ആഹാരപാനീയങ്ങൾ. അതിനുവേണ്ടിയാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്, അതാണല്ലോ മനുഷ്യൻ തട്ടിപ്പറിക്കുന്നത്. മുതലാളിമാരായ സമ്പന്ന വിഭാഗം പാവങ്ങളായ മനുഷ്യരിൽ നിന്ന് തട്ടിപ്പറിച്ച് കോടിക്കണക്കിന് ഡോളറുകൾ ഉണ്ടാക്കി വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ വന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. ലോകത്ത് 35,000 കൊച്ചുകുട്ടികൾ ദിവസവും പോഷകാഹാരം കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. അല്ല, നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് പോലും മൂന്നിലൊന്നാളുകൾ ദാരിദ്ര്യരേഖക്ക് താഴെയാണെന്ന് നമ്മുടെ ആസൂത്രണ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നുവല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വിഭവങ്ങളില്ലാഞ്ഞിട്ടല്ലോ. ഈ വിഭവങ്ങളുടെ വിതരണം നീതിപൂർവകമല്ല. ചിലരെ അവർക്ക് അവകാശപ്പെട്ടതിനേക്കാൾ കൂടുതൽ തിന്നുകയാണ്, അപ്പോൾ മറ്റവന് തിന്നാൻ കിട്ടാതിരിക്കുകയാണ്. അങ്ങനെ അവൻ ദാരിദ്ര്യത്തിൽ പെടുന്നു, അവൻ രോഗങ്ങളിൽ പെടുന്നു, അവൻ കഷ്ടപ്പെടുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആഹാരത്തോടുള്ള താല്പര്യം, ഭക്ഷണവുമായി ബന്ധപ്പെട്ട നമ്മുടെ കൊതികൾ, റബ്ബ് സുബ്ഹാനഹു വതആല ആ വാതിൽ കൊട്ടിയടിച്ചു. ഇത്ര മണിക്കൂറുകൾ നീ നിനക്ക് മുമ്പിൽ സുലഭമായി, സമൃദ്ധമായി, രുചികരമായിട്ടുള്ള ഭക്ഷണം, പക്ഷേ നിന്റെ റബ്ബിന് ഇഷ്ടമല്ല എന്നതുകൊണ്ട് നീ ഒഴിവാക്കണം. ഈ പരിശീലനമാണല്ലോ നൽകുന്നത്. മറ്റൊരു കൊതി എന്ന് പറയുന്നത് രതിയുടെ കൊതിയാണ്. വിശദീകരിക്കേണ്ടതില്ലല്ലോ. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വീണുപോകുന്ന ഏറ്റവും വലിയ പ്രലോഭനമാണല്ലോ ലൈംഗികതയുടെ പ്രലോഭനം. ആ വാതിലും അല്ലാഹു കൊട്ടിയടച്ചു. നിന്റെ വിഹിതമായ ജീവിത പങ്കാളി നിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കെ തന്നെ വിഹിതമായതിനെ പോലും റബ്ബ് തൽക്കാലം നിരോധിച്ചു എന്നതുകൊണ്ട് അവളുമായി സംസർഗം പാടില്ല. ജീവിത പങ്കാളി ഉണ്ടായിരിക്കെ, അവസരമുണ്ടായിരിക്കെ, ആരും കാണില്ലെന്നിരിക്കെ നോമ്പുകാരൻ അവളുമായുള്ള സംസർഗം ഒഴിവാക്കുന്നു. ഏറ്റവും വലിയ ഉദാത്തമായ പരിശീലനമാണ്. വിഹിതമായതുപോലും റബ്ബ് ഇപ്പോൾ നിരോധിച്ചു എന്നതുകൊണ്ട് മാറ്റി നിർത്താൻ ആ പ്രലോഭനത്തെ അതിജയിക്കാൻ കരുത്ത് കാണിക്കുന്ന മനുഷ്യൻ, ഇച്ഛാശക്തി പുലർത്തുന്ന മനുഷ്യൻ, ആത്മസംയമനം ശീലിക്കുന്ന ഒരു മനുഷ്യൻ, പിന്നെ അവിഹിതമായതിലേക്ക് അവന്റെ കണ്ണയക്കുമോ? അവിഹിതമായതിനെ സ്വീകരിക്കാൻ അതിനെ തേടി നടക്കുമോ? ഏറ്റവും വലിയ പരിശീലനമാണ് നൽകുന്നത്. പണത്തോടുള്ള കൊതി വിശദീകരിക്കേണ്ടതില്ലല്ലോ. എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം പണത്തോടുള്ള ആർത്തിയാണ്. പണത്തിനും സുഖത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടമാണല്ലോ മനുഷ്യൻ നടത്തുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല പരിശീലനം നൽകിക്കൊണ്ട് വ്യക്തിതലത്തിൽ ഏറ്റവും നല്ല തക്വ നമ്മെ പരിശീലിപ്പിക്കുകയാണ്. തക്വയുടെ പാഠശാല, തക്വയുടെ പരിശീലനകാലം ഇതാണല്ലോ റമളാൻ. വ്യക്തിതലത്തിൽ ഇത് സമാർജിച്ചെടുത്തുകൊണ്ട്, വ്യക്തിതലത്തിൽ സമാർജിച്ചെടുത്തുകൊണ്ട് അധർമ്മത്തിൽ അധിഷ്ഠിതമായി നിലനിൽക്കുന്ന സാമൂഹിക ക്രമത്തെ മാറ്റി തീർക്കുവാൻ. കാരണം ആ സാമൂഹിക ക്രമം മാറേണ്ടതുണ്ട്, അതിനെ മാറ്റേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ വ്യക്തിപരമായി തന്നെ 100% മുത്തക്കിയാവണമെങ്കിൽ അതിനനുകൂലമായ ഒരു സാമൂഹിക ക്രമം ഉണ്ടാകണം, അതിനനുകൂലമായ ഒരു ചുറ്റുപാടുണ്ടാകണം. ചുറ്റുപാട് മുഴുവൻ അതിനെതിരായാൽ ഒരു വ്യക്തിക്ക് പോലും 100% മുത്തക്കിയാവുക സാധ്യമല്ല. അതുകൊണ്ട് ഈ സാമൂഹിക ക്രമം മാറണം, ഈ സാമൂഹിക ക്രമം മാറ്റണം. കാരണം തമ്പുരാനായ നാഥന്റെ ഹിതത്തിനെതിരാണ് ഈ സാമൂഹിക ക്രമം, അള്ളാഹുവിന്റെ ഹിതത്തിനെതിരാണ് അധർമ്മം എന്ന് പറയുന്നത്. ആ അധർമ്മത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി തീർക്കുവാൻ ഈ നോമ്പിലൂടെ സമാർജിച്ചെടുത്ത തക്വയിലൂടെ പ്രവർത്തന രംഗത്തിറങ്ങുവാൻ നമുക്ക് കഴിയണം. പ്രവാചകന്മാര് ലോകത്തോട് ചോദിച്ചതുപോലെ ചോദിക്കലാണ് ഒരു വിശ്വാസ സമാജത്തിന്റെ ദൗത്യം. പ്രവാചകന്മാരെല്ലാ കാലഘട്ടങ്ങളിലും ചോദിച്ച ചോദ്യമാണ് നമ്മൾ നേരത്തെ കേട്ടത്, അലാ തത്തഖൂൻ, നിങ്ങൾ തക്വ ഉൾക്കൊള്ളാൻ സന്നദ്ധമല്ലേ? നിങ്ങൾ ധർമാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ സന്നദ്ധമല്ലേ എന്ന് ചുറ്റുപാടുമുള്ള ജനങ്ങളോട് ചോദിക്കുവാൻ, സമൂഹത്തോട് ചോദിക്കുവാൻ, ലോകത്തോട് ചോദിക്കുവാനാണ് പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിൽ സത്യവിശ്വാസികളുടെ ദൗത്യവും അതാണ്.
ഈ ലോകത്തിന്റെ മുമ്പിൽ അധർമ്മത്തിൽ അധിഷ്ഠിതമായ ലോകക്രമത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അലാ തത്തഖൂൻ എന്ന് ചോദിക്കലാണ് വിശ്വാസികളുടെ സമകാലികമായ ദൗത്യം എന്ന് പറയുന്നത്. ഈ ദൗത്യം നിർവഹിക്കാൻ രംഗത്ത് വരികയാണ്. പക്ഷേ അങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കാനുള്ള അർഹത നേടിയെടുക്കണം. നിങ്ങൾ അധർമ്മത്തിലാണ്, നിങ്ങൾ മാറണമെന്നാണല്ലോ ലോകത്തോട് പറയേണ്ടത്. അപ്പോൾ തിരിഞ്ഞു നിന്ന് നിങ്ങളോ എന്നൊരു ചോദ്യം ലോകം തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് ലോകത്തോട് അലാ തത്തഖൂൻ എന്ന് ചോദിക്കാനുള്ള അർഹത നേടിയെടുത്തിട്ട് വേണം ചോദിക്കാൻ. ആ അർഹത നേടിയെടുക്കേണ്ട സുദിനങ്ങളാണ് വിശുദ്ധ റമദാനിന്റെ ഈ പരിശീലന ദിനങ്ങൾ എന്ന് തിരിച്ചറിയുക. അള്ളാഹു സൂറത്തുൽ അങ്കബൂത്തിലെ അവസാനത്തെ സൂക്തത്തിൽ പറയുന്നു, നമ്മുടെ വഴിയിൽ അധ്വാനിച്ച് പരിശ്രമിച്ചുകൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ ലനഹദിയന്നഹും സുബലന, നമ്മുടെ വഴികളിൽ നാം അവരെ നയിക്കും. അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. ലനഹദിയന്നഹും സുബലന, അധ്വാനിക്കാൻ തയ്യാറാണോ? സ്വയം മാറാനും മറ്റുള്ളവരെ മാറ്റാനുമുള്ള ഈ തർബിയത്തിനും തസ്കിയത്തിനും വിധേയമാകാൻ നിങ്ങൾ സന്നദ്ധമാണോ? ലനഹദിയന്നഹും സുബലന, നമ്മുടെ വഴികളിൽ നമ്മൾ നിങ്ങളെ നയിക്കും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നന്മകളെ നന്നായി ചെയ്യുന്നവരോടൊപ്പം അല്ലാഹു, അല്ലാഹുവിന്റെ വിളംബരം. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അല്ലാഹു ആരോടൊപ്പമാണ്? നന്മകൾ നന്നായി ചെയ്യുന്നവരോടൊപ്പം, സുഹൃതികളോടൊപ്പമാണ് അല്ലാഹു തീർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ആ സൂക്തം സമാപിപ്പിക്കുന്നത്. അത്തരം മുഹ്സിനുകളുടെ ഗണത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.